ഹലോ, വെൽക്കം ടു ആരോസ് കിച്ചൺ. ആരോസ് കിച്ചണിൽ നിന്നൊരു അടിപൊളി ഗീ റൈസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഗീ റൈസോ ബിരിയാണി റൈസോ എന്ത് റൈസ് ആയാലും കുഴപ്പമില്ല, നല്ലൊരു റൈസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. പ്രഷർ കുക്കറിൽ വിത്തൗട്ട് വിസിലിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അരി ഏത് ബിരിയാണി അരി ആയാലും കുഴപ്പമില്ല, ബസുമതി റൈസ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ആണെങ്കിൽ ഒരു ഗ്ലാസ്, എന്തായാലും കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് വേണ്ടത് ഗ്രാമ്പൂ, ഒരു 4 ഗ്രാമ്പൂ വേണം. പിന്നെ പട്ട, പട്ടയുടെ ഇല, പിന്നെ ഒരു ഏലക്കായാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്നും കൂടുതലായിട്ട് എടുക്കരുത്, കാരണം കൂടുതലായിട്ട് എടുത്താൽ നമ്മുടെ ചോറിന് ടേസ്റ്റ്, ഇതിന് ഭയങ്കര കുത്തൽ വരും, അപ്പോൾ ടേസ്റ്റ് കിട്ടില്ല. ഏലക്കായ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് വേണം ഇടാനായിട്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുക്കർ, വലിയതോ ചെറിയതോ ഏത് കുക്കറായാലും കുഴപ്പമില്ല, നിങ്ങളുടെ എത്ര അരി ഉണ്ടോ അതിനനുസരിച്ച് കുക്കർ വയ്ക്കുക. പിന്നെ അതിലോട്ട് ഞാനിപ്പോൾ ഒരു സ്പൂൺ ലാവയും ഒരു സ്പൂൺ നെയ്യുമാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നെയ്യിൽ മാത്രമാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യിൽ മാത്രം ഉണ്ടാക്കുക, അത് നിങ്ങളുടെ ചോയ്സാണ്. ഇനി വേറെ എന്തെങ്കിലും ഓയിലാണെങ്കിൽ അതിലുണ്ടാക്കാം. എന്നിട്ട് അതിട്ട ശേഷം ജസ്റ്റ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പൂ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതലായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഈ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് വെള്ളം ഒഴിക്കാം. വെള്ളമാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതായത് ഒരു കപ്പ്, ഞാനിപ്പോൾ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട്, 1¾ കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് ആണെങ്കിൽ 1¾ ഗ്ലാസ് വെള്ളം എടുക്കുക. അപ്പോൾ ഏത് പാത്രത്തിലാണോ അതിനനുസരിച്ച് ഇരിക്കുക. ഇത്ര മാത്രം ആലോചിച്ചാൽ മതി, ഒരു കപ്പിന് 1¼ കപ്പ് വെള്ളം, എന്നാലാണ് നമ്മുടെ ചോറ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചോറ് ഒന്നില്ലെങ്കിൽ വെന്ത് പോവും, അല്ലെങ്കിൽ വേവാതിരിക്കും. അപ്പോൾ ഈ ഒരളവ് കറക്റ്റായിട്ട് ആലോചിച്ച് വെക്കുക. ഇനി നമുക്കിത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിനും കൂടെ ചേർക്കണം. അപ്പോൾ ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിയും കൂടെ ചേർക്കാം. അപ്പോൾ ഉപ്പിടുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഇടണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചോറ് വേവുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടുതൽ വേണമല്ലോ. കൂടുതലല്ല, ഈ നോർമൽ ഉപ്പ് വേണമെങ്കിൽ കുറച്ച് കൂടുതലിടണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ ഒന്ന് നോക്കുക, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ചേർക്കുക. ഞാനിതിന് എൻ്റെ ഉപ്പ് നോർമലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് തിളച്ച പാട് നമ്മൾ അടച്ചു വയ്ക്കാൻ പാടില്ല. തിളച്ച് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് വറ്റിയ ശേഷം മാത്രമേ നമ്മളിത് അടച്ചു വയ്ക്കാൻ പാടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കണ്ണാലറിയാം, വെള്ളം കുറച്ച് വറ്റി ചോറ്, അതായത് നമ്മുടെ ഈ അരിയും വെള്ളവും ഒരു ഏകദേശം നോർമലായിട്ട് വന്നിട്ടുണ്ട്, നോർമൽ ലെവലിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ കുക്കർ അടച്ച് വയ്ക്കാം. കുക്കർ അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ വിസിൽ ഊരിയ ശേഷമാണ് അടച്ച് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിടുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് കറക്റ്റ് പത്ത് മിനിറ്റ്. ആ ടൈമിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. 10 മിനിറ്റ് ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചോറ് നല്ല ചോറ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഓരോ ചോറും കണ്ടില്ലേ, വേറിട്ട് വേറിട്ടുണ്ട്. ഇപ്പോൾ വിസിലടിച്ചുണ്ടാക്കുന്നതിനേക്കാട്ട് എത്രയോ ബെറ്ററാണത്. കാരണം വിസിലടിച്ചുണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ചോറെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. അപ്പം ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി അടുപ്പിൽ എന്താ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മുകളിൽ കനലിട്ട് അങ്ങനെയാണല്ലോ ഉണ്ടാക്കുന്നത്. അതേ സെയിം ചോറാണ് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയാൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ്റെ ഡിഫറൻസ്. ഇനി അതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, കാരറ്റ്, ഉള്ളി, മല്ലിച്ചപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബിരിയാണി റൈസാണ് വേണ്ടതെങ്കിൽ കുറച്ച് കളറോ അല്ലെങ്കിൽ എന്താ മഞ്ഞൾപ്പൊടിയോ, കളറിന് വേണ്ടി എന്താ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതിൽ ഐറ്റംസ് ഇട്ടിട്ടുണ്ട്, ഇതൊന്നും മിക്സ് ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്, അതേപോലെ തന്നെ നല്ല റൈസാണ്. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അടിപൊളി റൈസാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം തരണം. അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. താങ്ക് യു.